ഓണം ഇങ്ങെത്തി അല്ലേ, നമുക്ക് ഒരുമിച്ചൊരു പാൽപ്പായസം ഉണ്ടാക്കിയാലോ? റെഡിയല്ലേ? അപ്പൊ നമുക്കിന്ന് പായസം റെഡിയാക്കാം. അതിനുള്ള ഊട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ഇതിൽ 1.5 ലിറ്റർ പാലുണ്ട്, 1.25 ലിറ്റർ വെള്ളം, 100 ഗ്രാം ചെറിയ അരി, 1/2 കിലോ പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കാൻ ആവശ്യമായി വരുന്നത്. ആദ്യം വെള്ളവും പാലും കൂടെ നമുക്ക് ഉരുളിയിലേക്ക് ഒഴിക്കാം. ഇനി ആ ഉരുളിയിലേക്ക് പാലും ഒഴിക്കുകയാണ്. ഈ പാല് നമുക്ക് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. തിളക്കിക്കൊണ്ടിരിക്കണം. പാലൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. അതുകൊണ്ടാണ് ഈ പാല് നമ്മൾ തിളപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. നമ്മുടെ പാലിപ്പം ഏകദേശം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് അരി ഇടാൻ പാടുള്ളൂ. എന്തായാലും നന്നായിട്ട് തിളക്കട്ടെ, അന്നേരം നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ പാല് നന്നായി തിളക്കുന്നുണ്ട്, തിളച്ചു. അപ്പം ഇനി കഴുകി വെച്ച അരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടത് അടി പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. നമ്മൾ ഇപ്പം ഈ പാല് 1.5 ലിറ്റർ ആവുന്നത് വരെ നമ്മളിങ്ങനെ കുറുക്കി കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ പാൽപ്പായസത്തിൻ്റെ പരിവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പാല് 1.5 ലിറ്റർ ആവുന്നത് വരെ നമുക്കത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മുടെ പാലും അരിയൊക്കെ കൂടെ അവിടെ നന്നായി വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അരി വെന്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പഞ്ചസാര അതിനകത്ത് ഇടുള്ളൂ. പണ്ട് മുത്തശ്ശനാണ് പായസം ഉണ്ടാക്കി തന്നിരുന്നത്. മുത്തശ്ശൻ പറഞ്ഞൊരു സംഭവമാണ്, നമ്മൾ സേമിയ പായസവും അരിപ്പായസം ഒക്കെ ഉണ്ടാക്കുമ്പോൾ അരിയും സേമിയ ഒക്കെ വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ഇടാവൂ എന്നുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ നമ്മളും ചെയ്യുന്നത്. അരി ഒന്നും ആയിട്ടില്ല, കണ്ടില്ലേ, അതേ ഇട്ട പോലെ തന്നെ കിടക്കുകയാണ്. എന്തായാലും അരി വേണ്ടട്ടെ, പാലൊന്നും കൂടെ കുറുകട്ടെ, എന്നിട്ട് നമുക്കതിലേക്ക് പഞ്ചസാര ചേർക്കാം. നമ്മുടെ പാൽ ഏതാണ്ട് കുറുകി വന്നിട്ടുണ്ട്, ഒപ്പം നിറം മാറി തുടങ്ങി. അരി ഒന്നും കൂടെ വന്നാൽ നമുക്ക് നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടി പിടിക്കാണ്ട് നോക്കണം. ഇതാണ് പായസത്തിനൊക്കെ വേണ്ടത്, എന്തെങ്കിലും അടുപ്പത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടി പിടിക്കാണ്ട് നോക്കും വേണം, നന്നായി ഇറക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതെടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ൊന്ന് നന്നായിട്ട് തിളച്ചാൽ നമ്മുടെ പാൽപ്പായസം റെഡിയായി. നന്നായിട്ടൊന്ന് തിളയ്ക്കും വരെ നമുക്ക്
We will try it. Hello everyone. Today I am Naranya. Onam Shamsakar.